വെറും രണ്ട് സീറ്റിൽ നിന്നും 303 സീറ്റിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ചയുടെ കഥയാണ്. 1980ലാണ് ബി ജെ പി സ്ഥാപിക്കുന്നത്. എന്നാൽ ബി ജെ പിയുടെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം. 1951ലാണ് ജനസംഘം സ്ഥാപിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ്. ജനസംഘം എന്നുള്ളത് RSSന്റെ ആശീർവാദത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു, അല്ലെങ്കിൽ RSSന്റെ രാഷ്ട്രീയ രൂപമെന്ന് വേണമെങ്കിൽ ജനസംഘത്തെ വിളിക്കാം. ആദ്യ ഇലക്ഷനിൽ ജനസംഘത്തിനുണ്ടായിരുന്നത് 3 MP മാരായിരുന്നു. രണ്ടാമത്തെ ഇലക്ഷനിൽ ഇത് 1957ൽ 4 സീറ്റായി വർദ്ധിച്ചു. ജനസംഘത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് 1967ലെ 35 സീറ്റാണ്. ജനസംഘത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തോടൊപ്പം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു ഒഴിവാക്കുക, അതുപോലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നതായിരുന്നു. ഈ കാലഘട്ടത്തിലൊന്നും രാമജന്മഭൂമിയും ബാബരി മസ്ജിദും ഒന്നും ബി ജെ പിയുടെ ഒരു പ്രചാരണ വിഷയമേ അല്ലായിരുന്നു. പിന്നീട് ജനസംഘം എങ്ങനെയാണ് ബി ജെ പി ആയതെന്ന് നമുക്ക് നോക്കാം. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന 1977ലെ തെരഞ്ഞെടുപ്പിലാണ് ജനസംഘത്തിന് രൂപമാറ്റം സംഭവിക്കുന്നത്. മറ്റു പല പാർട്ടികളെയും പോലെ തന്നെ ജനസംഘവും അന്ന് ജനതാ പാർട്ടിയിൽ ലയിച്ചു. പ്രതിപക്ഷമെല്ലാം ജനതാ പാർട്ടിയായിട്ടാണ് ആ ഇലക്ഷനെ നേരിട്ടത്. ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തോൽക്കുകയും ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ഈ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ മന്ത്രിസഭയിൽ AB വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്നു. അങ്ങനെ 1977 മുതൽ 1980 വരെ അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു ജനസംഘം ജനതാ പാർട്ടി വഴി ആണെങ്കിലും. പിന്നീട് 1980കളിൽ ജനതാ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നം മൂലം ജനതാ പാർട്ടി തകരുകയും അതിലെ ജനസംഘം നേതാക്കളെല്ലാം പുറത്താവുകയും ചെയ്തു. ഈ നേതാക്കളെല്ലാം ചേർന്നാണ് 1980 ഏപ്രിലിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാപിക്കുന്നത്. AB വാജ്പേയി ആയിരുന്നു സ്ഥാപക പ്രസിഡന്റ്. അന്ന് ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തെക്കാൾ ഉപരി ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു. ഈ ഒരു ആശയം വെച്ച് 1984ലെ ഇലക്ഷൻ ബി ജെ പി നേരിട്ടു. വെറും 2 സീറ്റായിരുന്നു 1984ലെ ഇലക്ഷനിലെ ബി ജെ പിയുടെ സമ്പാദ്യം. ഇതിനാൽ തന്നെ ഈ ആശയവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ബി ജെ പി മനസ്സിലാക്കുകയും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിയുകയും ചെയ്തു. 1985ൽ LK അദ്വാനി ബി ജെ പിയുടെ അധ്യക്ഷനാകുന്നതോടുകൂടിയാണ് രാമജന്മഭൂമി ആശയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി വരുന്നത്. ഇതിനുള്ള റിസൾട്ട് തൊട്ടടുത്ത ഇലക്ഷനിൽ ലഭ്യമാവുകയും ചെയ്തു. 1989ലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് 85 സീറ്റാണ്. ഇതോടുകൂടി തീവ്ര ഹിന്ദുത്വത്തിന് ഇന്ത്യയിൽ മാർക്കറ്റ് ഉണ്ടെന്ന് ബി ജെ പി മനസ്സിലാക്കി. VP സിംഗ് മന്ത്രിസഭയിൽ 1989ൽ ബി ജെ പി അധികാരത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. 1990ൽ നടന്ന ഉത്തർപ്രദേശ് ഇലക്ഷനിൽ 120 സീറ്റുകളുമായി BJP UPയിൽ അധികാരത്തിൽ എത്തി ഒറ്റയ്ക്ക് തന്നെ. ഇങ്ങനെ BJP അധികാരത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഈ VP സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് LK അദ്വാനി തൻ്റെ രഥയാത്ര നടത്തുന്നത്. രഥയാത്രാനന്തരം 1991ലെ ഇലക്ഷനിൽ BJPക്ക് ലഭിച്ചത് 120 സീറ്റാണ്. പിന്നീട് 1996ൽ ഇത് 161 സീറ്റായി വർദ്ധിപ്പിക്കുകയും അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. വെറും 13 ദിവസമായിരുന്നു ഇതിൻ്റെ കാലാവധിയെങ്കിലും ഒരു BJP അംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് 1996ലാണ്. പിന്നീട് 1998ൽ സീറ്റുകളുടെ എണ്ണം 182 വർദ്ധിപ്പിക്കുകയും വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ AIDMK പിന്തുണ പിൻവലിച്ചതോടുകൂടി അധികാരം നഷ്ടമാവുകയും 1999ൽ വീണ്ടും 182 സീറ്റുമായി NDA മുന്നണിയോടുകൂടി അധികാരത്തിലെത്തി. തുടർച്ചയായി 5 വർഷത്തെ ഭരണം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി. ഇതാണ് BJPയുടെ ആദ്യ പൂർണ്ണതോതിലുള്ള ഇന്ത്യയുടെ ഭരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭരണകാലയളവിൽ BJP തീവ്ര ഹിന്ദുത്വത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് ഉദാര സാമ്പത്തിക നയത്തിനായിരുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യത്തോടുകൂടി 2004ൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട NDAക്ക് പക്ഷേ കാലിടറി. UPAക്ക് മുന്നിൽ NDA തോറ്റുപോയി. BJPയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. 138 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. അധികാരത്തിൽ നിന്നും പുറത്തായി. പക്ഷേ 2008ൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി BJP അധികാരത്തിലെത്തി, കർണാടകയിൽ. പിന്നീട് 2009ൽ നടന്ന തെരഞ്ഞെടുപ്പിലും BJPക്ക് അധികാരം നഷ്ടമായി. സീറ്റുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 116 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. പിന്നീട് 2014ൽ 10 വർഷത്തെ അധികാരത്തിൽ നിന്നും പുറത്തു നിന്ന ശേഷം നേരിട്ട തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുഖ്യമുഖമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് 2014ൽ ലഭിച്ചത് 282 സീറ്റാണ്.
2019-ൽ സീറ്റിന്റെ എണ്ണം വീണ്ടും കൂട്ടി 303 സീറ്റാക്കി വർദ്ധിപ്പിച്ചു. ഈ കാലയളവിലാണ് ബി ജെ പി തങ്ങളുടെ മുഖ്യ ആശയങ്ങളായ ആർട്ടിക്കിൾ 370 എടുത്ത് ഒഴിവാക്കലും അതുപോലെ തന്നെ മുത്തലാഖ് വിഷയവുമെല്ലാം അധികാരത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ 1984-ലെ 2 സീറ്റിൽ നിന്നും 2019-ലെ 303 സീറ്റിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്.